അപർണ പറയൂ ഭാഗ്യലക്ഷ്മി. ഹരിത പറയുന്നു, 4 വർഷമല്ല 8 വർഷമായിട്ട് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹരിത പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കുറിച്ച് എത്ര മോശമായിട്ട് എന്തെല്ലാം രീതിയിലുള്ള ആക്രമണം ഇവിടെ ഉണ്ടായി. അദ്ദേഹം കാരണം എന്തുകൊണ്ടാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനല്ല അതിന് നിയമം കൊണ്ടുവരാൻ സാധിക്കുക, കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ പിന്നെ പാർലമെന്റിലല്ലേ അതിനൊരു ഭേദഗതി കൊണ്ടുവരേണ്ടത്? കഴിയണമല്ലോ. അല്ലല്ല, അരിത അരിത നിൽക്കൂ നിൽക്കൂ അരിത, ഒരു നിമിഷം ഒരു നിമിഷം, ഞാൻ ഭാഗ്യലക്ഷ്മി പറഞ്ഞ് അവസാനിക്കട്ടെ. നിൽക്കൂ, ഞാൻ പറഞ്ഞൊന്ന് അവസാനിപ്പിക്കട്ടെ. എന്തിനാ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ശൈലജ ടീച്ചറിന് പിന്നെ ഒരു ഡാൻസ് കാര്യ എന്താണ് റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ് ആരാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അവരെ അവഹേളിച്ചത്? എത്ര മാത്രം അന്ന് നിന്നിരുന്ന കേരളം നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിപ്പയും കൊറോണയും വെള്ളപ്പൊക്കവും എല്ലാം കൂടെ നിന്ന് അവര് കിടന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോ അവരാണ് റോക്ക് സ്റ്റാർ എന്ന് ഏതോ ഒരു മാധ്യമത്തിൽ വന്നത് എടുത്തു വെച്ചാൽ ആ റോക്ക് സ്റ്റാർ ക്യാബറ ഡാൻസർ എന്നുള്ള നിലയിൽ ആരാണ് ഹരിത അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? അല്ല, ഞാൻ പറയുന്നില്ല, സൗണ്ട് ബൈറ്റ് ആയിരുന്നു, സൗണ്ട് ബൈറ്റ് ആയിരുന്നു, ആ ബൈറ്റ് എനിക്ക് ഓർമ്മയില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചും അങ്ങനെ ഒത്തിരി അധികം വിമർശനങ്ങളും ഒത്തിരി അധികം പോരാട്ടങ്ങൾക്കും ഉണ്ട്. നോ, അങ്ങനെ പറയരുത്. അങ്ങനെ നോ, ഹരിത ഹരിത അങ്ങനെ സംസാരിക്കരുത്. ഹരിത ഹരിത അങ്ങനെ സംസാരിക്കരുത്. അവിടെയാണ് നമ്മളെല്ലാം വീണു പോകുന്നത്, അവിടെയാണ് നമ്മൾ. എന്നിട്ട് പിന്നെ എനിക്ക് അപ്പൊ പിന്നെ നിങ്ങൾ മുഖ്യമന്ത്രി പിന്തുണച്ചില്ല എന്ന് പറയരുത്. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ നോക്കൂ നോക്കൂ ഹരിത ബാബു. അല്ല അല്ല ഇല്ല ഇല്ല ഹരിത, ഇത് ഇവിടെ ആര് ഹരിത പരാതി ആയിരുന്നില്ല. ഹരിതാബാബു കൊടുത്തൊരു പരാതി ആയില്ല. സൈബർ ഇടങ്ങളിൽ ആ പരാതി എനിക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചി അത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകളാണെങ്കിലും ഇപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്നത് ഞാൻ നേരിട്ടു. അതുപോലെ ഇനി ഒരു സാഹചര്യം ഉണ്ടാകാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അതിനി പൊതുസമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ അതീതമായി നിൽക്കുന്ന ഏത് സ്ത്രീകളാണെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള സൈബർ അതിക്രമങ്ങൾ നേരിടാതിരിക്കാൻ ഉണ്ടല്ലോ. അല്ല, ഒരു നിമിഷം അരിത, ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ കൂടി ആയത് കൊണ്ട് തന്നെയാണ് അരിത ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറയാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ മറ്റ് അല്ലല്ല ഒരു നിമിഷം 100 കോൺഗ്രസ്സുകാർ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു CPM കാരി ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു റേഷ്യോ ഡിഫറൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ആത്മഹത്യക്ക് ശ്രമിച്ച ശോഭാ സുബിൻ ആരാണ്? അരിത എന്തുകൊണ്ടാണ് ആ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചത്? അതിന്റെ കാരണക്കാർ ആരൊക്കെയാണ് അരിത? ഹരിത, ഒന്ന് ഒരാൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കൂ പ്ലീസ്. ഹരിത ഈ നിമിഷം ഹരിത ഹരിത പെൺകുട്ടിയുമായി സംസാരിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു കാര്യം, ആ പെൺകുട്ടി ആത്മഹത്യ ഈ വാളെടുക്കുന്നത് എല്ലാം വാളാന്ന് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ അതിനെ ചൊല്ലി അങ്ങനെ പോകുന്ന, അതായത് അതായത് വനിതാ കോൺഗ്രസ് സഹപ്രവർത്തകയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? അത് സൈബർ അറ്റാക്കിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണോ അരിത? സൈബർ അറ്റാക്കിന്റെ പരിധിയിൽ വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാദം വന്നപ്പോഴാണ് ഞാൻ അതിനോട് പ്രതികരിച്ച് അതിനോട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അരിത. ഒന്ന്, ബിന്ദു കൃഷ്ണ അതിന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ ഒരു നിമിഷം അരിത അരിത ഒരു നിമിഷം കേൾക്കൂ, കാര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒരു സ്ത്രീക്ക് നേരെ എന്റെ സഹപ്രവർത്തകയ്ക്ക് നേരെ ഒരു അങ്ങനെ ഒരു മോശം തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. അത് പോലീസ് അന്വേഷിക്കുന്ന ഒരു നിമിഷം, അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ ഭാഗ്യലക്ഷ്മിയും ഞാനും ഒക്കെ ഈ ചർച്ചയിൽ ആദ്യമേ പറഞ്ഞൊരു കാര്യം, ബിന്ദു കൃഷ്ണ നടത്തിയ ആ ഫേസ്ബുക്ക് പരാമർശം, അതിൽ ബിന്ദു കൃഷ്ണ മാപ്പ് പറയേണ്ടതാണ് എന്ന് ഞാനും ഭാഗ്യലക്ഷ്മിയും ഒക്കെ അതേ നിലപാട് സ്വീകരിച്ചപ്പോൾ, അരിത ബാബു താങ്കൾ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, അത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ്. ഞാൻ എന്റെ നിലപാടാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അതിനെ പറ്റി ആലോചിക്കും. ഞാനും കൃത്യമായ ഒരു സ്ത്രീയാണല്ലോ, എനിക്കും ഭാഗ്യലക്ഷ്മിക്കും പറയാൻ കഴിയുന്നുണ്ട്. വിമർശിക്കേണ്ടുന്ന തലങ്ങളിൽ വിമർശിച്ചുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ ദിവസവും
ഭാഗ്യലക്ഷ്മിക്കും ബിന്ദു കൃഷ്ണ പറഞ്ഞത് തെറ്റാണ്, ബിന്ദു കൃഷ്ണ മാപ്പ് പറയേണ്ട കാര്യമാണ് അത് എന്ന് ഞങ്ങൾ പറയുന്നത് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. അങ്ങനെ ആ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് അരിതാ ബാബുവിന് സംസാരിക്കാൻ കഴിയും. അല്ല, ഞാനിവിടെ പറഞ്ഞ ഒരു കാര്യം, 100 ഞാൻ തുടങ്ങിയതും അത് തന്നെയാണ്. 100 കോൺഗ്രസ് പ്രവർത്തകർ സൈബർ ഇടങ്ങളിലെ പോരാട്ടങ്ങൾക്ക് വിധേയമാകുമ്പോൾ അത് CPMന്റെ അംശം 1% മാത്രമാണ്. എങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അല്ല അപർണ, ഇത് നമ്മള് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കാര്യം സംസാരിച്ചു. ഇപ്പൊ ഹരിത കുറേ നേരം സംസാരിച്ചപ്പോ ഞാൻ എനിക്ക് അതിനെ എതിർത്ത് പറയാൻ ഉണ്ടായിട്ട് പോലും ഞാൻ കൈ കാണിച്ച് നിർത്തി എന്നല്ലാതെ ഞാൻ അതിനെ ഇടയ്ക്ക് കയറി ഞാൻ അത് ഇന്ററപ്റ്റ് ചെയ്യാൻ പോയില്ല. പക്ഷെ നമ്മളൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനൊരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യം ഹരിത കുറച്ചുകൂടി ഒരു ഹരിത ഒന്ന് ക്ഷമയോടുകൂടി അത് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കട്ടെ. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങൾ 5 പേരെ ചീത്ത വിളിച്ചല്ലോ, ഞാൻ 2 പേരല്ലേ ചീത്ത വിളിച്ചു. ഗുഡ് ബൈ, ഞാൻ പോടും, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോടും. ഹരിത ഒന്ന് ക്ഷമയോടുകൂടി കേൾക്കൂ നിങ്ങൾ. താങ്കൾ ദയവ് ചെയ്ത് തുടരൂ, ഭാഗ്യലക്ഷ്മി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വരെ താങ്കൾ തുടരൂ. അതിനുശേഷം താങ്കൾക്ക് പറയാനുള്ള അവസരം നൽകുമല്ലോ. ആ സമയത്ത് മാത്രം താങ്കൾ സംസാരിച്ചാൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. അരിതയ്ക്ക് സമയം അനുവദിക്കുന്ന സമയത്ത് അരിത സംസാരിച്ചാൽ മതിയാകും. ശരി, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയേണ്ടതാണ്. എന്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരുന്ന് നമ്മൾ തന്നെ ഇരുന്ന് നിങ്ങൾ 8 പേരെ ആക്രമിച്ചില്ലേ, ഞങ്ങൾ 4 പേരല്ലേ ആക്രമിച്ചുള്ളൂ എന്നല്ല പറയേണ്ടത്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിന്നാലല്ലേ നമുക്ക് ശക്തമായ ഒരു നിയമമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാദമോ നമുക്ക് ഉന്നയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് അവരെ, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചപ്പോ ഞാൻ ചീത്ത വിളിച്ചു, എന്നെ ഇപ്പൊ ഒരാൾ തെറി വിളിച്ചു ഞാൻ തിരിച്ച് തെറി വിളിച്ചു, പിന്നെ നമ്മൾ ഇതിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ്. ഞാൻ ഒരുപക്ഷെ കോൺഗ്രസിന്റെയോ BJP യുടെയോ ഒരു സ്ത്രീയെ മോശമായി ഞാൻ ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചാൽ അത് തെറ്റാണെന്ന് തോന്നിയാ ഞാൻ എവിടെയും ഞാൻ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഞാൻ മാപ്പ് പറയണം, അത് എന്റെ മാന്യതയാണെന്നാണ് ഞാൻ പറയുന്നത്. അതെന്റെ കടമയാണെന്നതിനപ്പുറം എന്റെ ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ ചെയ്യണം. അത് എന്ത് തന്നെയാണെങ്കിലും സഭ്യമായ രീതിയിൽ അവരുടെ, ഒന്നാമത് അവരുടെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ഇനി രാഷ്ട്രീയപരമായിട്ട് ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് രാഷ്ട്രീയപരമായി മാന്യമായി ഒരു മറുപടി കൊടുക്കാമെന്നല്ലാതെ ഈ പറയുന്ന മുഖമില്ലാത്ത അഡ്രസ് ഇല്ലാത്ത എവിടെ നിന്ന് ആരെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാളെ പോലെ അവരുടെ ഭാഷ നമ്മളും ഉപയോഗിക്കുമ്പോ അവർക്കും നമുക്കും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം അവരിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞു, അവരെ 8 പേര് പറഞ്ഞു, ഞങ്ങൾ 4 പേരെ പറഞ്ഞുള്ളൂ, നിങ്ങൾ അന്ന് അവരെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവരെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊന്നും പറഞ്ഞു പറയേണ്ടതല്ല ഇത്തരം സിറ്റുവേഷൻ. ഇത്തരം സിറ്റുവേഷൻ നമ്മൾ ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് സൈബർ ആക്രമണം നേരിടാൻ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രധാനമന്ത്രിക്കും പിന്നെ ഇന്ത്യൻ പ്രസിഡന്റിനും സുപ്രീം കോടതിക്കും ഒരു മെമ്മോറാണ്ടം അയക്കാം, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. സർക്കാരിന് അയക്കാം, നമുക്ക് എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും കൂടെ ഒപ്പിട്ട് കൊടുക്കൂ, നിയമസഭയിൽ വെച്ച് പാസ്സാക്കട്ടെ, ഇവിടെ നിന്ന് പിന്നെ പാർലമെന്റിലേക്ക് അയക്കട്ടെ, പ്രധാനമന്ത്രിക്ക് അയക്കൂ, പ്രസിഡന്റ് അയക്കൂ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവർ ചെയ്തു ഇവർ ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അത്തരം ഒരു ചർച്ച തുടരാനും എനിക്ക് താല്പര്യമില്ല.